ഒരു കഥാപാത്രത്തെ തൻ്റെ സ്വന്തം പേരിനോടൊപ്പം കൊണ്ടുനടക്കാൻ യോഗമുണ്ടായ ഒരുപിടി അഭിനേതാക്കൾ നമുക്കുണ്ട്. അവരിൽ പ്രധാനിയായിരുന്നു മണവാളൻ ജോസഫ്. കൊച്ചിക്കാരനായ ജോസഫ് മണവാളൻ എന്ന ഹാസ്യ നാടകത്തിൽ അഭിനയിച്ചതോടെ മണവാളൻ ജോസഫായി മാറി. പിൽക്കാലത്ത് സിനിമാ നടനായി തിളങ്ങിയെങ്കിലും സിനിമകളിൽ കിട്ടിയതിനേക്കാൾ ഗൗരവമുള്ള കഥാപാത്രങ്ങൾ നാടകത്തിലായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. മൂലധനം എന്ന നാടകത്തിലെ കാസിം പിള്ള എന്ന കഥാപാത്രം അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസകൾ നേടിക്കൊടുത്തു. ഉറൂബ് തിരക്കഥ രചിച്ച് പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത സിനിമയാണ് നീലക്കുയിൽ. മലയാള സിനിമയെ ആദ്യമായി ദേശീയ തലത്തിലേക്ക് ഉയർത്തിയ ചലച്ചിത്രം. പുതുമകളുടെ അനുഭവ കൂമ്പാരമാണ് നീലക്കുയിൽ സമ്മാനിച്ചത്. മണ്ണിന്റെ മണമുള്ള ഒരുപിടി കഥാപാത്രങ്ങളായിരുന്നു നീലക്കുയിലിലെ പ്രധാന പ്രത്യേകത. അവർക്കിടയിൽ ചായക്കടക്കാരൻ നാണുനായർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മണവാളൻ ജോസഫായിരുന്നു അന്ന് നീലക്കുയിലിൽ നാണുനായരായി അഭിനയിച്ചത്. 1922 ജനുവരി 12 ഫോർട്ട് കൊച്ചിയിലെ ചിരട്ടപ്പാലത്ത് ജനിച്ച ജോസഫിന് കുട്ടിക്കാലത്തു തന്നെ കുടുംബത്തിന്റെ ഭാരമേൽക്കേണ്ടി വന്നു. നാടകാഭിനയത്തിലൂടെ കലാരംഗത്തേക്ക് കാലെടുത്തുവച്ച ജോസഫ് പിന്നീട് കലാനിലയം നാടക സമിതിയിലെ സ്ഥിരം നടനായി. ആദ്യ പ്രൊഫഷണൽ നാടകം ഇളയിടത്ത് റാണിയായിരുന്നു. ചെകുത്താൻ എന്ന നാടകത്തിലൂടെ ജോസഫ് അറിയപ്പെടുന്ന നടനായി മാറി. കോട്ടയം നാഷണൽ തിയേറ്റർ, KPAC, കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയ പ്രമുഖ സമിതികളിൽ പ്രവർത്തിച്ചു. നീലക്കുയിലിലെ നാണുനായർ ഹിറ്റായതോടെ അവസരങ്ങളുടെ പ്രവാഹമായി. 300 ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. IV ശശിയുടെയും JC ഒക്കെ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ പുതിയൊരു ഭാവപകർച്ച നൽകിയ അഭിനേതാവായിരുന്നു മണവാളൻ ജോസഫ്. ഉണ്ണിയാർച്ച മുതൽ കുഞ്ചാക്കോയുടെ മരണം വരെ ഉദയ സ്റ്റുഡിയോ നിർമ്മിക്കുന്ന സിനിമകളിലെ സ്ഥിരം നടനായിരുന്നു ഇദ്ദേഹം. ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ പലതും IV ശശിയുടെ ചിത്രങ്ങളിലേതായിരുന്നു. ഈ നാട്, ഉണരു, ഇവർ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ചില വടക്കൻ പാട്ട് ചിത്രങ്ങളിലും നാടുവാഴിയുടെ റോളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രകൃതം കൊണ്ട് ക്രിസ്ത്യാനി വേഷങ്ങളായിരുന്നു ജോസഫിനെ തേടി കൂടുതലും എത്തിയത്. SP പിള്ള, മുതുകുളം, അടൂർബാസി, ബഹദൂർ തുടങ്ങിയ പ്രതിഭകൾ കത്തിനിന്ന കാലത്ത് അവർക്കൊപ്പം ഹാസ്യരസപ്രധാനമായ റോളുകളിൽ വേറിട്ട ശൈലിയിൽ മണവാളൻ ജോസഫ് തിളങ്ങി. 70 തുടക്കത്തിൽ സിനിമയിൽ തിരക്ക് കുറഞ്ഞപ്പോൾ മണവാളൻ നാടകത്തിലേക്ക് മടങ്ങി. പിന്നീട് സിനിമയിൽ കൂടുതൽ ഗൗരവ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ വീണ്ടും മണവാളനെ തേടിയെത്തിയത് 70 മധ്യത്തോടെയായിരുന്നു. സർവേക്കല്ലിലെ വൃദ്ധനായ പലിശക്കാരൻ പാച്ചു എന്ന കഥാപാത്രം ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോഴും കോമഡി റോളുകൾ അദ്ദേഹം കൈവിട്ടില്ല. ഇടറിയ ചിലമ്പിച്ച ശബ്ദവും തനതു ശൈലിയിലെ അഭിനയവും കൊണ്ട് പ്രേക്ഷക ഹൃദയത്തിൽ അതിവേഗം കുടിയേറിയ മണവാളൻ ജോസഫ് 1986 ജനുവരി 23 ചെന്നൈയിലെ രാജ് ഹോട്ടലിൽ ഹൃദ്രോഗബാധിതനായി മരിക്കുകയായിരുന്നു. മലയാള സിനിമയിൽ ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരെ ചിരിപ്പിച്ച മണവാളൻ ജോസഫിന്റെ മരണത്തിന് കണ്ണീരിന്റെ അകമ്പടി പോലുമില്ലായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത വാർത്തയിൽ മണവാളന് അഭിനയിച്ചു തീർക്കാനുണ്ടായിരുന്നത് 3 മാത്രമായിരുന്നു. അതിന്റെ ഡബ്ബിങ്ങിനായിരുന്നു മണവാളൻ ജോസഫ് മദ്രാസിലെത്തിയത്. ഡബ്ബിംഗ് കഴിഞ്ഞ് ഒരു ബുധനാഴ്ച വൈകുന്നേരമാണ് മണവാളൻ മുറിയിലെത്തി കഥകടച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരമായിട്ടും മുറി തുറക്കാത്തപ്പോൾ അടുത്ത മുറിയിലുള്ളവർക്ക് സംശയമായി. പോലീസിന്റെ സഹായത്തോടെ മുറി തുറന്നപ്പോൾ വെറും നിലത്ത് മരിച്ചു കിടക്കുകയായിരുന്നു ഈ നടൻ.